നമസ്കാരം. മലപ്പുറം ജില്ലയിലെ പോത്തുകല്ല് പഞ്ചായത്ത് ഭൂദാനം വാർഡിലെ കവളപ്പാറയിലെ മുതപ്പൻ കുന്നിന് ഇന്നും ചോരയുടെ ചുവന്ന നിറമാണ്. ഉരുൾപൊട്ടലിൽ മണ്ണോട് ചേർന്ന 59 പേരിൽ 11 പേരും ഇപ്പോഴും ഈ മണ്ണിനടിയിൽ എവിടെയോ ശാന്തമായി ഉറങ്ങുകയാകും. ഇടയ്ക്ക് മഴ പെയ്യുമ്പോൾ ആ രാത്രിയിലെ ഓർമ്മകൾ അവരെ വേദനിപ്പിക്കുന്നുണ്ടാകുമോ അറിയില്ല. മൊത്തം ഇരുട്ടാണ്, മഴ ശക്തിയായി പെയ്യുന്നു. ഇടയ്ക്ക് അല്പം ശമനം ലഭിക്കുമെങ്കിലും ആരോടോ തീർക്കുന്ന ദേഷ്യം പോലെ മഴ വീണ്ടും കനക്കും. വീടുകളിൽ അഭയം തേടിയ കവളപ്പാറക്കാരുടെ ജീവിതത്തിന് മേൽ കരിനില വീഴ്ത്തിയ ആ മഴയ്ക്ക് ഈ ഓഗസ്റ്റ് 8 മൂന്ന് വർഷം തികയുകയാണ്. 59 പേരുടെ ജീവനെടുത്ത ആ ഉരുൾപൊട്ടലിൻ്റെ ഓർമ്മയ്ക്ക് എത്ര വർഷം പഴക്കമെത്തിയാലും ഇന്നലെ നടന്ന ദുരന്തം പോലെ ആ നാട്ടുകാർ ഓർത്തെടുക്കും. അത്രയ്ക്കും ആഴത്തിൽ മുറിപ്പെടുത്തിയിട്ടുണ്ട് അവരെ. രാത്രി 8 മണിയോടെ നടന്ന അപകടത്തിൻ്റെ തീവ്രത എത്രത്തോളം ഉണ്ടെന്നറിയാൻ പിറ്റേന്ന് നേരം വിളിക്കേണ്ടി വന്നു. പ്രദേശത്ത് കനത്ത മഴ തുടരുകയാണ്. വൈകുന്നേരം 4 മണിയോടെ സമീപ പ്രദേശമായ പതാറിൽ ഉരുൾപൊട്ടിയെങ്കിലും നാട്ടുകാരെ സുരക്ഷാ സ്ഥലത്തേക്ക് മാറ്റിയതിനാൽ ജീവഹാനിയൊന്നും സംഭവിച്ചില്ല. പതാർ ടൗണിനെ മുഴുവനായും മണ്ണെടുത്തു. നിരവധി വീടുകളും ആരാധനാലയങ്ങളും കടകളും തകർന്നു. പലരും ഒറ്റപ്പെട്ടുവെങ്കിലും ജീവഹാനി സംഭവിക്കാത്തത് വലിയ ആശ്വാസമായി. രാത്രി 8 മണിയോടെയാണ് കവളപ്പാറയിൽ ഉരുൾപൊട്ടിയത്. മുത്തപ്പൻ കുന്നിൻ്റെ മുകളിൽ നിന്ന് ഒഴുകിയെത്തിയ മണ്ണും കല്ലും വെള്ളവും മൂന്നായി തിരിഞ്ഞ് ഭൂമിയുടെ സമതലത്തിലെത്തി. ഏകദേശം 10 ഏക്കറോളം വിസ്തൃതിയിൽ മണ്ണും കല്ലും പരന്നു. താഴേക്കുള്ള കുത്തൊഴുക്കിൽ തകർന്ന് തരിപ്പണമാക്കിയത് 44 വീടുകളും 59 ജീവനുകളും. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ഉറ്റവർ മണ്ണിലലിയുന്നത് കണ്ടു നിൽക്കാൻ മാത്രമാണ് ഇവർക്ക് സാധിച്ചത്. മൂന്നായി ഒഴുകിയെത്തിയ മണ്ണിന് നടുക്ക് ഒരു തുരുത്ത് രൂപപ്പെട്ടു. അതിൽ കുടുങ്ങിയത് 24 വീടുകൾ. അതിലുള്ളവരെല്ലാം ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. അപകടം നടന്ന ദിവസങ്ങൾക്ക് ശേഷമാണ് പല മൃതദേഹങ്ങളും ലഭിക്കുന്നത്. അതിനാൽ തന്നെ ചീഞ്ഞളിഞ്ഞ നിലയിലായിരുന്നു അവ. സമീപത്തെ മസ്രയിൽ നിന്നും ബെഞ്ചും ഡെസ്കും എത്തിച്ച് പോസ്റ്റ്മോർട്ടം ടേബിൾ സജ്ജമാക്കുകയായിരുന്നു. എല്ലാം കഴിഞ്ഞതിന് പിന്നാലെ പള്ളിയിലെ വിരിപ്പ് മാറ്റുകയും പള്ളി പെയിൻ്റ് അടിക്കുകയും ചെയ്തു. ദുരന്തത്തിൽ നിന്ന് ലഭിച്ച എല്ലാ മൃതദേഹങ്ങളും ഈ പള്ളിയിൽ തന്നെയാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. വർഷം 3 കഴിഞ്ഞിട്ടും എല്ലാം ഇന്നലത്തെ ഓർമ്മയെപ്പോലെ ഉള്ളിലൊതുക്കി കഴിയുകയാണ് ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർ. ഉറ്റവരെ നഷ്ടപ്പെട്ടവരും വീട് നഷ്ടപ്പെട്ടവരും വീട് ഉപേക്ഷിക്കേണ്ടി വന്നവരും ഇന്നും ഒരുമയോടെ കവളപ്പാറയ്ക്ക് സമീപം താമസിക്കുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.